ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ കടന്നിരിക്കുകയാണ്. ഈ ഇത്തവണത്തെ ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യമായി സെമിയിൽ കടക്കുന്ന ടീം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ശ്രീലങ്കയെ 302 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരണ്യ നാരായണൻ ചേരുന്നുണ്ട്. ശരണ്യ, ശ്രീലങ്കയുടെ പരാജയം തീർത്തും ദയനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 55 റൺസിന് ശ്രീലങ്ക ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ 7 മത്സരങ്ങളും തുടർച്ചയായി ജയിച്ച ഇപ്പോൾ സെമിയിലും പ്രവേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആൻസില, ലോകകപ്പിൽ സെമിയിലെത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇതോടുകൂടി പോയിൻ്റ് പട്ടികയിൽ 14 പോയിൻ്റുമായി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. അതുപോലെ തന്നെ ഒരു അപരാജിത കുതിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ശ്രീലങ്കയോടുള്ളത് 7-ാമത്തെ മത്സരമായിരുന്നു ഇന്ത്യയുടേത്. ഇന്ത്യ ആദ്യം ശ്രീലങ്കയ്ക്ക് ടോസ് നേടി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 357 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. അതിൽ തന്നെ പറയുകയാണെങ്കിൽ ശുഭ്മൻ ഗിൽ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ അർദ്ധ സെഞ്ചുറികൾ നേടുകയുണ്ടായി. അതേസമയം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർച്ചയായും ഒരു പരാജയം, അവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 5 താരങ്ങളാണ് ശ്രീലങ്കൻ ടീമിൽ നിന്നും 0-ൽ പുറത്തായ ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നത് ഈ കളിയിൽ. ഇതോടുകൂടി ഇന്ത്യയുടെ സെമി പ്രവേശം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുഹമ്മദ് ഷമിയാണ് ഈ ഒരു കളിയിലെ താരമെന്ന് വേണമെങ്കിൽ പറയാം. 5 വിക്കറ്റാണ് ഷമി അടിച്ചുകൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ 1 വിക്കറ്റും മുഹമ്മദ് സിറാജ് 3 വിക്കറ്റും ജഡേജ 1 വിക്കറ്റും ഇതിൽ നേടിയിട്ടുണ്ട്. ഇതുവരെയുള്ള കളികളിൽ ഒരു റെക്കോർഡ് തന്നെ മറികടന്നിരിക്കുകയാണ് മുഹമ്മദ് ഷമി ഇതിലൂടെ കൂടെ. അൻസല, തീർച്ചയായും ശരണ്യ, ഷമിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു റെക്കോർഡ് ഷമി സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ഇപ്പോൾ മുഹമ്മദ് ഷമി സ്വന്തമാക്കിയിരിക്കുന്നത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഇന്ത്യൻ ടീമിനെയല്ലേ ഇന്നത്തെ മത്സരത്തിൽ വാങ്കടയിൽ കാണാൻ സാധിച്ചത്? മനസ്സിലാക്കാം. കാരണം ഇന്ത്യയുടെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും മികച്ച ഒരു മത്സരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം 302 റൺസിനാണ് ഇന്ത്യയുടെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു നല്ലൊരു മികച്ച സ്കോറിൽ ഇന്ത്യക്ക് ഇന്നത്തെ കളിയിൽ എത്തിക്കാൻ സാധിച്ചു. അതായത് 8 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ 357 റൺസ്, ഒരു മോശമല്ലാത്തൊരു പ്രകടനം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കാഴ്ചവെച്ചത്. എന്നാൽ ശ്രീലങ്കൻ നിരക്ക് ഒട്ടും മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാനാവാതെ തളരുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. 5 താരങ്ങളാണ് 0-ന് പുറത്താവുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബൗളർമാർ മികച്ചൊരു പ്രകടനം പുറത്തെടുത്തൊരു കളി എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അൻസില, ശരണ്യ, അതോടൊപ്പം തന്നെ നമുക്ക് ശ്രീലങ്കൻ ടീമിനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോകകപ്പുകളിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു ടീമാണ്. 2011 ഇതേ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കൊപ്പം ഫൈനലിൽ മത്സരിച്ചവരാണ്. അന്ന് ഇന്ത്യക്ക് ശക്തമായി വെല്ലുവിളി ഉയർത്തിയ ടീം കൂടിയായിരുന്നു ശ്രീലങ്ക എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണത്തെ ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ തകർന്നടിയുന്ന ഒരു ശ്രീലങ്കൻ നിരയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ യുവനിരയുടെ പരിചയ സമ്പന്നത ഇല്ലായ്മയാണോ ഈ ടീമിനെ ഇത്തരത്തിലുള്ളൊരു ദയനീയ തോൽവിയിലേക്ക് കൊണ്ടെത്തിച്ചത്? ആൻസില, തീർച്ചയായും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം പ്രകടനം കാഴ്ചവെക്കേണ്ട ഒരു അവസ്ഥ, ഇതിനു മുന്നിലുള്ള കളികളും അവരുടെ മുന്നിലുള്ള വിജയങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തീർച്ചയായും മികച്ച താരങ്ങളുള്ള ഒരു നിര തന്നെയാണ് ശ്രീലങ്കയുടേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വീഴ്ച പറ്റി എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. 5 താരങ്ങളാണ് ഈ ഒരു ശ്രീലങ്കൻ നിരയിൽ നിന്നും 0-ന് ഔട്ടായിരിക്കുന്നത്. ഈ ഒരു ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ ശ്രീലങ്ക ഇപ്പോൾ വീണ്ടും താഴേക്ക് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതോടുകൂടി ഒരു ലോകകപ്പ് പ്രതീക്ഷ ശ്രീലങ്കയ്ക്ക് അവസാനിച്ചതായിട്ട് കരുതേണ്ടിയിരിക്കുന്നു. ആൻസില, ശരി, വ്യക്തമാണ്. ശരണ്യ, വാങ്കഡയിൽ ഇന്ത്യ 50 റൺ, വാങ്കഡയിൽ ഇന്ത്യക്ക് 302 റൺസിന്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ദയനീയമാണ് ശ്രീലങ്കൻ നിരയുടെ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 14 പോയിന്റുമായി ഇന്ത്യ വീണ്ടും പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 5 വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമി റെക്കോർഡിനൊപ്പം ഇന്നത്തെ കളിയിലെ താരവുമായി മാറിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരണ്യ നാരായണൻ സ്പോർട്സ് ഡെസ്കിൽ നിന്നും.